അമ്മ എന്ന വാക്ക് ഈ ലോകത്തിലെ ഏറ്റവും മനോഹരമായ വാക്കാണ്. ഇതാകത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് ദേവഹിതത്തിന് പൂർണ്ണ സമ്മതം നൽകിയ പരിശുദ്ധ അമ്മ. അമ്മയുടെ ജനന തിരുനാളിനായി നാം ഒരുങ്ങുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ജീവിത നൈർമല്യവും വിശുദ്ധിയും അനുസരണവും എളിമയും സ്വയം ചെറുതാകലിന്റെ മഹത്വവും ഒക്കെ നമ്മുടെ ജീവിതത്തിലും നിറയാൻ അമ്മയോട് പ്രാർത്ഥിക്കാം. എല്ലാ അമ്മമാരും തോൽക്കുന്നിടത്ത് ജയിക്കുന്നവരുടെ പേരാണ് പരിശുദ്ധ മറിയം. കാലിത്തൊഴുത്ത് മുതൽ കാൽവരി കുരിശോണം ഈ അമ്മ തന്റെ പൊന്നു മകനെ പരാതി കൂടാതെ അനുഗമിച്ചു. ഈശോയെ ലോകത്തിന് നൽകാൻ പിതാവ് ഉപകരണമാക്കിയ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ കടന്നു വന്ന വിജയ പരാജയങ്ങളെ നിറഞ്ഞ മനസ്സോടെ സ്വീകരിച്ച് ദേവഹിതം നിറവേറട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കാൻ അമ്മയ്ക്ക് സാധിച്ചത് ആ പുണ്യ ജീവിതത്തിന്റെ വിശുദ്ധിയും പ്രാർത്ഥനയുടെ കരുത്തും ദേവഹിതത്തോടുള്ള വിധേയത്വവും ഒന്നുകൊണ്ട് മാത്രമാണ്. ഒരു കുഞ്ഞിന്റെ ലോകം ആരംഭിക്കുന്നത് ഒരമ്മയുടെ മടിത്തട്ടിൽ നിന്നുമാണ്. യഥാർത്ഥത്തിൽ അമ്മ സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും മാതൃകയാണ്. കാരണം കാലിത്തൊഴുത്തിൽ തന്റെ പ്രിയപുത്രനെ മടിയിൽ കിടത്തി ഓമനിച്ച അമ്മയ്ക്ക് കാൽവരി സമ്മാനിച്ചത് തന്റെ പൊന്നുമകന്റെ ചേതനയേറ്റ ശരീരമായിരുന്നു. എന്നിട്ടും കുരിശിൻ ചുവട്ടിൽ നിശബ്ദയായിരുന്ന പരിശുദ്ധ അമ്മ കാണിച്ചു തരുന്നതും അനുസരണത്തിന്റെ അതിലൂടെ വെളിപ്പെടുത്തപ്പെടുന്ന ദേവഹിതത്തിന്റെ വില ചെറുതല്ല എന്നാണ്. ട്രൂ ഡിവോഷൻ ടു മേരി എന്ന തന്റെ പുസ്തകത്തിൽ വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട് പരിശുദ്ധ അമ്മയുടെ സ്നേഹത്തിന്റെ ആഴത്തെ കുറിച്ച് ഇങ്ങനെ കുറിച്ചിടുന്നു: ലോകത്തിലുള്ള മുഴുവൻ അമ്മമാരുടെയും സ്നേഹത്തെക്കാൾ അധികമാണ് പരിശുദ്ധ അമ്മയുടെ സ്നേഹം. സ്വർഗത്തിലേക്കുള്ള വഴി കാട്ടിത്തരാൻ പരിശുദ്ധ അമ്മയെ പോലെ മറ്റാരുമില്ല എന്ന് ദേവഹിതത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അനുസരിച്ച പരിശുദ്ധ അമ്മ ഇന്ന് നമ്മോടും പറയുന്നു, അനുസരിക്കുമ്പോൾ നമ്മുടെ ജീവിതവും കൃപയുള്ളതായി മാറുമെന്ന്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയുടെ കരം പിടിച്ച് നമുക്ക് മുന്നേറാം. തൂമഞ്ഞ പോലെ നമ്മുടെ ജീവിതവും വെണ്മയുള്ളതായി തീരാൻ പരിശുദ്ധ അമ്മയെ പോലെ ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറയാൻ നമുക്കും സാധിക്കട്ടെ. ദൈവകൃപ നിറയാൻ പരിശുദ്ധ അമ്മ വഴി ഈശോയോട് നമുക്കും പ്രാർത്ഥിക്കാം. ജപമാല മണികളിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഈശോയും പരിശുദ്ധ അമ്മയും നമുക്കെന്നും കൂട്ടായിരിക്കട്ടെ. നന്ദി.